നിർത്തിയത് നന്നായി. ഒരു മിനിറ്റ്, ഞാനിവിടെ ഇറങ്ങുവാ, ഒരു ഓട്ടോ പിടിച്ച് തിയേറ്ററിലേക്ക് വരാം. അയ്യോ, എന്ത് പറ്റി? പറ്റിയത് എന്താന്ന് നിങ്ങൾക്ക് അറിയില്ല അല്ലേ? ഇത്തരം അഭ്യാസങ്ങളൊന്നും എന്റെ അടുത്ത് വേണ്ട. നിങ്ങൾ ചെല്ലും. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വിളിച്ചെടുക്കുന്നവരെ എനിക്ക് പണ്ടേ ഇഷ്ടമല്ല. പ്ലീസ് പ്ലീസ് പ്ലീസ്, ഇനി ഞാൻ ബ്രേക്ക് ചെയ്യേയില്ല, മര്യാദയ്ക്ക് ഓടിച്ചോളാം. ഉറപ്പാണോ? ഉറപ്പ്, സത്യം. തോളി പിടിച്ചോളൂ. വേണ്ട, നിങ്ങൾ ബൈക്ക് എടുക്ക്. ഏട്ടത്തിയുടെ നല്ല നിമിഷങ്ങൾ ഇല്ലാതാക്കാൻ ഞാൻ ആരെ അനുവദിക്കില്ല. ശിവ എന്നെ എന്ത് ചെയ്യും? കാണോ? ആ കാണോ, വെല്ലുവിളിക്കാ ഞാൻ. ഇങ്ങോട്ട് ടിക്കറ്റ് മുഴുവൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു, ഇനി നിനക്ക് കിട്ടാനും പോകുന്നില്ല. ജീവ പുറത്തേക്ക് ഇറങ്ങുമല്ലോ, കണ്ടിട്ടേ ഞാൻ പോവും. എനിക്ക് ജീവയോടൊന്ന് സംസാരിക്കണം. എനിക്ക് സംസാരിക്കാനുള്ളത് ജീവയോട് മാത്രം. എന്താ നീതുവിനെ സംസാരിക്കാനുള്ളത്? ഭാര്യയുടെ താളത്തിനൊത്തി തുള്ളി ഇങ്ങനെ ജീവിക്കാൻ നിനക്ക് ലജ്ജ തോന്നുന്നില്ലേ? വേറെന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ? ഉണ്ട്, പലവട്ടം പറഞ്ഞ കാര്യം തന്നെയാ. നിങ്ങളുടെ ജീവിതത്തിൽ എനിക്കൊരു സ്ഥാനം കിട്ടിയേ പറ്റൂ, ഇല്ലെങ്കിൽ ഒരു നിമിഷം മതി, നിങ്ങളുടെ എല്ലാ സന്തോഷവും എനിക്ക് തകർത്ത് തരിപ്പണമാക്കാൻ പറ്റും. നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ആര് പറഞ്ഞു? ബോധം കിട്ട നിങ്ങളുടെ ഭാര്യയെ അവളുടെ ഫ്രണ്ട് സഹായിക്കുന്ന വീഡിയോയുടെ എഡിറ്റഡ് വേർഷൻ കണ്ട് കുറെ കാലം നിങ്ങൾ അവളെ തെറ്റിദ്ധരിച്ചതല്ലേ? അതിന് ഞാൻ വിചാരിച്ചാൽ
നമ്മൾ രണ്ടും ചേർന്നുള്ള അത്തരം 100 വീഡിയോ ഉണ്ടാക്കാൻ എനിക്ക് കഴിയും. അതിനുള്ള വിഷ്വൽസേ എന്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അതിൽ ഒരെണ്ണം കണ്ടാ മതി, പിന്നെ കാവ്യ ജീവിതത്തിൽ ഏറ്റവും വെറുക്കുന്ന വ്യക്തി നിങ്ങളായിരിക്കും. പിന്നെ ഒക്കെ കൂടി എടുത്ത് യൂട്യൂബിൽ ഇട്ടാ അതോടെ തീർന്നു നിങ്ങളുടെ സ്റ്റാർഡം. പ്ലീസ് അങ്ങനെയൊന്നും ചെയ്യരുത്. ഞാൻ എന്തായാലും പിന്നാലെ തന്നെ ഉണ്ടാവും. എന്നെ പിണക്കാതിരുന്ന ജീവയ്ക്ക് കൊള്ളാം. ചെല്ല്, അവള് കാത്തു നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടാട്ട? Nothing. വാ, നമുക്ക് ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോ. മാഡം, ഇതെങ്ങനെയുണ്ട്? കാവ്യ, സാരി ആവശ്യത്തിന് സെലക്ട് ചെയ്ത് കഴിഞ്ഞില്ലേ? ഇനി മിസ്സസ് ജീവിക്ക് കുറച്ച് മോഡേൺ ഡ്രസ് നോക്കിയാലോ? അയ്യോ വേണ്ട, എനിക്കിത് മതി. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. എന്റെ ഭാര്യയ്ക്ക് എല്ലാത്തരം ഡ്രസ്സും ചേരുമെന്ന് എനിക്കറിയാം. ജീൻസും ടോപ്പും എങ്ങനെ ഉണ്ടാവും? നന്നായി ചേരുമെന്ന് എന്നെ കൊണ്ട് പറയിക്കാനല്ലേ ഈ ചോദ്യം. വരൂ, നമുക്ക് ജീൻസ് നോക്കാം. അതെ, ജീൻസ് ഒന്നും എനിക്ക് ചേരില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എടുക്കണ്ട. എന്റെ ധൈര്യത്തിൽ ബൈക്ക് ഓടിച്ചു പോണോന്ന് നീ പറഞ്ഞില്ലേ? സാരി ഉടുത്താൽ എങ്ങനെ ബൈക്ക് ഓടിക്കുന്നേ? ഞാൻ ചുരിദാർ എടുത്തോളാം. ചുരിദാർ ഇട്ട് നിന്നെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. നിനക്ക് ചേരുവോ നോക്ക്, നിനക്ക് കോൺഫിഡൻസ് തോന്നിയില്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കില്ല. ഷുവർ ആണല്ലോ? ഷുവർ, നീ വാ. It's okay.
മിസ്സസ് ജീവിക്ക് ജീൻസ് ചേരില്ലെന്ന് ആരാ പറഞ്ഞേ? നന്നായിട്ടുണ്ടോ? ഉണ്ടോന്നോ, ഒരു 10 ജീൻസും ടോപ്പും എടുക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എനിക്കുള്ള ഷർട്ട്സ് നീ തന്നെ സെലക്ട് ചെയ്താ മതി. സൂപ്പർ ആയിട്ടുണ്ട്, ഞാനൊന്ന് ട്രൈ ചെയ്തിട്ട് വരാം. ശരി. സോറി, ഞാൻ ആളറിയാതെ നിലവിളിച്ചത്. ഇതിനാണോ ജീവ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഒരു സൂചന തന്നിരുന്നെങ്കിൽ ഞാനിങ്ങനെ നിലവിളിക്കുമായിരുന്നു. ഞാൻ എപ്പോഴാണ് നിന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത്? തിയേറ്ററിൽ വെച്ച് എന്നോട് പറഞ്ഞില്ലേ ഇങ്ങോട്ട് വരാൻ? പക്ഷേ ഡ്രസ് ഇട്ട് നോക്കാൻ പോയി എന്നെ കേറി പിടിക്കുമെന്ന് ഞാനൊട്ടും വിചാരിച്ചില്ല. ഞാൻ നിന്നെ അല്ല, നീ എന്നെ അറ്റാക്ക് ചെയ്തു. കാവ്യ, ഇവള് പറയുന്നൊന്നും വിശ്വസിക്കരുത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവള് അകത്തുണ്ടെന്നറിയാതെയാ ഞാൻ ട്രയൽ റൂമിൽ കയറിയത്. എന്തായാലും ജീവയുടെ വൈഫിന് നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയാം. പിന്നെന്തിനാ നമ്മൾ ഇനി കള്ളം പറയുന്നേ? അക്സെപ്റ്റ് ചെയ്യ ജീവ. കാവ്യ, ഇവൾ പറയുന്നൊക്കെ നുണയാ, ഒക്കെ പച്ച കള്ളോ. ജീവ ആരെയും ഭയക്കുന്നേ? നിങ്ങൾ ഇവളെ കാണുന്നതിന് മുമ്പ് തുടങ്ങിയതാ നമ്മുടെ ബന്ധം. എന്നാലും ഇവള് ജീവയുടെ സെക്കൻഡ് വൈഫായി കഴിയുന്നതിൽ എനിക്കൊരു വിരോധവും ഇല്ല. നിങ്ങൾ ഈ നാടകം ഒന്ന് നിർത്തുന്നുണ്ടോ? കാവ്യ, ഞാൻ ഒരക്ഷരം മിണ്ടരുത്. നിങ്ങൾ നീ ഡ്രസ് മാറാൻ കയറിയ ട്രയൽ റൂമിൽ നീ അറിയാതെ എന്റെ ഭർത്താവ് വന്ന് കയറി അല്ലേ? അതെ. ഡ്രസ് മാറുമ്പോ ആരെങ്കിലും വന്ന് കയറണോന്ന് മോഹിച്ചിട്ടാണോ നീ വാതിൽ അടയ്ക്കാതിരുന്നത്? അനാവശ്യം പറയരുത്. അന്തസ്സും അഭിമാനവും ഉള്ള പെണ്ണുങ്ങള് ഇത്തരം ഒരു ഷോപ്പിലെ ട്രയൽ റൂമിൽ കയറിയാൽ ആദ്യം വാതിലടച്ച് കുറ്റിയിടും. നീ അത് ചെയ്യാതിരുന്നതിന് എനിക്ക് ബോധ്യമാകുന്ന ഒരു കാരണം പറ, എന്നിട്ട് തീരുമാനിക്കാം എന്റെ ഭർത്താവ് തെറ്റുകാരനാണോ അല്ലയോ എന്ന്. പറയടി, വെറുതെ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് എന്റെ ഭർത്താവിനെ മോശക്കാരനാക്കി ഇവിടുന്ന് പോവാന്ന് നീ കരുതണ്ട. ഇത് എന്റെ ഷോപ്പിന്റെ റെപ്യൂട്ടേഷനെ കൂടി ബാധിക്കുന്ന കാര്യമാണ്. ഇവിടെ എന്താ നടന്നതെന്ന് എനിക്കും അറിയണം. ജീവ സാർ ഒരിക്കലും തെറ്റേയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിനക്ക് മറുപടി ഇല്ലെങ്കിൽ എന്റെ ഭർത്താവിനോട് മാപ്പ് പറഞ്ഞിട്ട് നിനക്ക് പോവാം. റൈറ്റ് ഡിസിഷൻ. ജീവ സാറിനോട് മാപ്പ് പറഞ്ഞിട്ട് കുട്ടി ഇവിടുന്ന് പോയാ മതി. ഐ ആം സോറി. ഇതിവിടെ തീർന്നു എന്ന് കരുതണ്ട. ഭർത്താവിലുള്ള നിന്റെ അമിതമായ വിശ്വാസം തകർത്ത് തരിപ്പണമാക്കും ഞാൻ. എനിക്കതൊട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമല്ലെന്ന് ജീവയ്ക്കറിയാം. സർ, ഞാനങ്ങോട്ട്. എന്നെ വിശ്വസിച്ചതിന് ഒരുപാട് നന്ദി. അവൾ പറഞ്ഞിട്ട് പോയതുപോലെ ഞാൻ നിങ്ങളെ അന്ധമായി വിശ്വസിച്ചു എന്നാണോ നിങ്ങളുടെ ധാരണ? നിങ്ങൾ തെറ്റ് ചെയ്തതിന്റെ തെളിവ് നിങ്ങളുടെ കവിളിൽ ലിപ്സ്റ്റിക്കിന്റെ രൂപത്തിൽ തെളിഞ്ഞു കിടപ്പുണ്ട്.
തെറ്റും ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്തത് നിങ്ങളുടെ മാനം പോകാതിരിക്കാൻ വേണ്ടി മാത്രം. എന്റെ ഭർത്താവിന്റെ അഭിമാനം എന്റേത് കൂടിയാണെന്നുള്ള വിശ്വാസം കൊണ്ട്. നിന്റെ വിശ്വാസം ശരിയാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇതേ വാചകം 1000 വട്ടം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്റെ ഭാഗത്ത് നിന്ന് 1 നിമിഷമെങ്കിലും നിങ്ങൾ ചിന്തിച്ചോ. സ്വഭാവശുദ്ധിക്ക് സർട്ടിഫിക്കറ്റ് വേണ്ടത് ഭാര്യമാർക്ക് മാത്രമല്ല പുരുഷന്മാർക്കും വേണം. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തെളിയിക്കേ, എന്നെ വിശ്വസിപ്പിക്കാൻ പറ്റിയ തെളിവ് കൊണ്ടുവാ. നിങ്ങളെപ്പോലെ ഞാനൊരു സമയപരിധിയൊന്നും നിശ്ചയിക്കുന്നില്ല. ഇന്ന് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾ ഈ ജന്മത്തിൽ എന്തെങ്കിലും തെളിയിച്ചാൽ മതി. നിങ്ങളെ കൊണ്ടതിന് സാധിക്കില്ലെന്ന് എനിക്കറിയാം. ഈ ഒരൊറ്റ പ്രശ്നത്തിന്റെ പേരിൽ നിങ്ങൾ എന്നോട് ചെയ്തതുപോലെ ക്രൂരമായി ചവിട്ടിത്തേക്കാനും എനിക്ക് പറ്റും. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. എന്നോട് കാണിക്കാത്ത മാന്യത ഔദാര്യമായിട്ട് ഞാൻ തിരിച്ചു കാട്ടുക. ഈ തട്ടുകടക്കാരനും ഇവിടെ ഭക്ഷണം കഴിക്കുന്നവരൊക്കെ ഫോറിനേഴ്സാണോ? ഫോറിനേഴ്സോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, നിങ്ങൾ വലിയ സിനിമ നടനല്ലേ, എന്നിട്ടും ആരും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. ചിലപ്പോ അന്യസംസ്ഥാന തൊഴിലാളികളായിരിക്കും. ജീവസാറും ഭാര്യയും വരാൻ കാത്തിരുന്ന് ഒരുപാട് നേരം പോയി. 1000 രൂപ തന്നില്ലെങ്കിൽ ഈ തട്ട് ഞങ്ങളെ വാടകയ്ക്ക് എടുത്താണെന്ന് ഞാൻ അങ്ങ് വിളിച്ചു പറയും. ശരി ശരി, 1000 തന്നേക്കാം. ഇനി ഇതുപോലെ ജീവസാറിന്റെ ഭാര്യയെ കളിപ്പിക്കുന്ന പരിപാടി ഉണ്ടെങ്കിൽ വിളിക്കണേ സാറേ. ഓ ചെല്ല് ചെല്ല്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ജീവസാറിനെ കളി നന്നായി അഭിനയിച്ചു. എല്ലാവരെയും അടുത്ത സിനിമയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ശിവസാറ് നിൽപ്പുണ്ട്. എല്ലാവർക്കും സിനിമയിൽ അഭിനയിക്കാനുള്ള അഡ്വാൻസ് കൊടുക്കുക. നേരാണോ മോളെ?
അതേന്നെ, ചേട്ടനൊരു 10,000 രൂപയെങ്കിലും കിട്ടും, ചെന്ന് വാങ്ങിച്ചോ. ഇതൊന്ന് പിടിച്ചേ, എനിക്കും കിട്ടുമോ 10,000? ചേട്ടൻ ചെന്നൊരു 5,000 വാങ്ങിച്ചോ. ശരി മോളെ. ഒരാഗ്രഹം പോലും നേരാവണ്ണം സാധിച്ചു തരാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ നോർക്കുമ്പോ എനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. ഒരു സാധാരണക്കാരനായി ജീവിക്കാൻ പലപ്പോഴും ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്. തിരക്കേറിയ ബീച്ചിൽ കപ്പലണ്ടി കുറിച്ച് നടക്കാൻ, ലൈൻ ബസിന്റെ ഫുട്ബോളിൽ തൂങ്ങി യാത്ര ചെയ്യാൻ, ഒന്ന് സൈക്കിൾ ചവിട്ടാൻ ഒക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇനി ഒരിക്കലും സാധിക്കില്ലല്ലോ എന്നോർത്ത് നിരാശപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളും അധികം വിഷമം എനിക്ക് ഈ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നിന്റെ ആശകളും കൂടി എനിക്ക് തല്ലിക്കെടുത്തേണ്ടി വന്നല്ലോ എന്നോർത്തിട്ട്. എന്നെ കൊണ്ടാവും പോലെ നിന്നോട് നീതി പുലർത്താൻ ഞാൻ ശ്രമിച്ചു. നമ്മൾ തമ്മിൽ ചേരേണ്ടവരാണെന്ന് നിന്റെ ദൈവങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ?